ഈ അക്ഷരമുത്തശ്ശി ഈ നാട്ടുകാർക്ക് പകർന്നു നൽകുന്നത് അറിവ് മാത്രമല്ല, നാടിൻ്റെ നാട്ടുകാരുടെ നന്മ വഴി നടത്തത്തിലെല്ലാം വെളിച്ചമായുണ്ട്. വെള്ളനാട് പബ്ലിക് ലൈബ്രറി, വെള്ളനാടിൻ്റെ നാളെയുടെ ഇടിരിപ്പ്. വായന മരിക്കുന്നിടത്ത് അറിവിൻ്റെ വാതിലുകൾ അടയുന്നു. മനുഷ്യൻ്റെ അറിവിൻ്റെയും ഭാവനയുടെയും അതിരുകളില്ലാത്ത ആകാശം തുറക്കുന്ന പ്രക്രിയയാണ് വായന. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം തെക്കൻ തിരുവിതാംകൂറിലെ മലയോര മേഖലയായ വെള്ളനാട്ട് അറിവിൻ്റെ അഗ്നി അക്ഷരങ്ങളിലൂടെ സാധാരണക്കാർക്ക് പകർന്നു നൽകാൻ വിജ്ഞാന കുതുകികളായ സാമൂഹ്യ രാഷ്ട്രീയ ദിശാബോധമുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്നാണ് 1942 വെള്ളനാട്ട് വായനശാലയ്ക്ക് രൂപം നൽകുന്നത്. വെള്ളനാട് പബ്ലിക് ലൈബ്രറി 1942 അന്നത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് വെള്ളനാട് പ്രദേശത്ത് ആരംഭിച്ചത്. 1967 കേരള ഗ്രന്ഥശാല സംഘത്തിൽ അഫിലിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ഈ 42 മുതൽ 67 വരെയും ചെറിയൊരു കൂട്ടായ്മയിലൂടെ ഉദയം ചെയ്തതാണെങ്കിൽ 1000+ പുസ്തകങ്ങൾ അന്ന് തന്നെ കളക്ട് ചെയ്യാനും വിതരണം നടത്താനും തുടർച്ച ഈ ലൈബ്രറി അന്നത്തെ ആദ്യകാല പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മഹാകവി പി കുഞ്ഞിരാമൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ലൈബ്രറിയിൽ ആ കാലഘട്ടത്തിൽ സന്ദർശിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഗ്രന്ഥശാല സംഘവും അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഓരോ ഘട്ടത്തിലും ലൈബ്രറിയുടെ പ്രവർത്തനം വളരെയധികം മെച്ചപ്പെട്ട് തുടങ്ങി. എന്ന് മാത്രമല്ല, പുസ്തക വിതരണം മാത്രമല്ല, പത്രവായന മാത്രമല്ല, മറ്റ് സാമൂഹ്യ ഇടപെടലും കൂടെ ആദ്യകാലം മുതലേ ലൈബ്രറി നടത്തി വന്നിരുന്നു. ഉന്നത കുലജാതർക്കും പ്രഭുക്കന്മാർക്കും മാത്രം സാധ്യമാണെന്ന് സമൂഹം വിധിച്ചു നൽകിയ വായന ജനകീയമാക്കുന്നതിൻ്റെ നാളുകളിലായിരുന്നു ആ തുടക്കം. പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ 58 ഗ്രന്ഥശാലാ സംഘം രൂപീകൃതമായതോടെ കേരളത്തിലുടനീളം വായനശാലകളായി. മതഗ്രന്ഥങ്ങൾ മാത്രം കേട്ടുശീലിച്ച സാധാരണക്കാർ സാഹിത്യകൃതികളും ലോക ക്ലാസിക്കുകളും പരിചയപ്പെട്ടു. അതിരുകളില്ലാത്തതാണ് വായനയെന്നും ലോകം വിശാലമാണെന്നും തിരിച്ചറിഞ്ഞ നാളുകൾ. വെള്ളനാട് ലൈബ്രറി എന്ന് പറയുന്നത് വെള്ളനാട് എന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമായി മാറുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. വായന മരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും, വായനാ ദിനത്തിൽ നമ്മൾ ഘോരഘോരമായി പറയുമെങ്കിലും ഇവിടെ വെള്ളനാടിനെ സംബന്ധിച്ചിടത്തോളം വെള്ളനാട് ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ഇവിടുത്തെ കുട്ടികളായാലും സ്കൂളിലെ കുട്ടികൾ അവരുടെ പഠന വിഷയങ്ങൾക്ക് പുറമെ പാഠ്യേതര വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈബ്രറികൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്കൂൾ ലൈബ്രറിയെ പോലെ തന്നെ വെള്ളനാട് പബ്ലിക് ലൈബ്രറിയും കുട്ടികൾക്ക് ഒരുപാട് ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ്. ഇവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, റെഫറൻസ് ഗ്രന്ഥങ്ങളുണ്ട്. അവരുടെ പഠന ബന്ധമായിട്ടും പഠന അനുബന്ധമായിട്ടും പഠനത്തിന് പുറമേയുള്ള പുസ്തകങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ ഈ ലൈബ്രറിയിൽ കിട്ടും. അതെല്ലാം അവർ ഉപയോഗിക്കാൻ വരുന്നുണ്ട്. ഞാൻ അധ്യാപികയാണ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമുള്ള റെഫറൻസ് ഗ്രന്ഥങ്ങളും എല്ലാം ഈ ലൈബ്രറിയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ വായനാ മത്സരം, അത് ഞങ്ങളെ കുട്ടികളായാലും അധ്യാപകരായാലും അത് ഒരു ഉത്സവം പോലെയാണ് എടുക്കുന്നത്. ഹൈസ്കൂൾ തലത്തിൽ വായനാ മത്സരം നടത്തി. ഇനി അതുപോലെ സ്ത്രീകളുടെയും മുതിർന്നവരുടെയും വായനാ മത്സരത്തിനുള്ള ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. അതിനെല്ലാവരും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. വായന ശരിക്കും മരിക്കുന്നില്ല, ആരോഗ്യകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് വെള്ളനാടിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 23,000 പുസ്തകങ്ങളും 2,400+ റെഫറൻസ് ഗ്രന്ഥങ്ങളുമുള്ള വെള്ളനാട് പബ്ലിക് ലൈബ്രറി തലമുറകൾ കൈമാറി വന്ന അറിവിൻ്റെ അക്ഷയ ഖനിയാണിത്. കലാകാരന്മാർ, കവികൾ, സാഹിത്യകാരന്മാർ, കായിക താരങ്ങൾ തുടങ്ങി സമൂഹം മാതൃകയാക്കിയ ഒരുപാട് വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുവാൻ വെള്ളനാട് പബ്ലിക് ലൈബ്രറി വഹിച്ച പങ്ക് ചെറുതല്ല. സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി പ്രവർത്തനങ്ങൾക്കാണ് ലൈബ്രറി സംഘാടനം നൽകുന്നത്. ആദ്യകാലത്ത് പുസ്തക വിതരണത്തിലും ശേഖരണത്തിലും മാത്രം ശ്രദ്ധ ചെലുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളെ സമന്വയിപ്പിച്ച് പൊതുജനക്ഷേമാർത്ഥം വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ഇടമാണ് ഈ അക്ഷരവീട്. വ്യത്യസ്തമായിട്ടുള്ള വിവിധ മേഖലകളിൽ ലൈബ്രറിയുടെ പ്രവർത്തനം ചെന്നെത്തി. ഇപ്പോൾ വെള്ളനാട് പഞ്ചായത്ത് മുൻകൈ എടുത്ത് നടത്തുന്ന വെള്ളനാട് ഫെസ്റ്റിന് യഥാർത്ഥത്തിൽ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ 2008 2009 ഒക്കെ ഈ വെള്ളനാട് വലിയ ഓണാഘോഷം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ 2020 കാലഘട്ടത്തിൽ, കോവിഡ് കാലഘട്ടത്തിൽ പച്ചക്കറി, ജൈവ പച്ചക്കറി കൃഷിയുടെ വ്യാപനത്തിൻ്റെ പ്രചരണത്തിൻ്റെയും അത് വ്യാപിപ്പിക്കുന്നതിന് മുൻകൈയെടുത്ത് ലൈബ്രറി തന്നെ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നിരവധി സ്ഥലങ്ങൾ, തരിശു ഭൂമികൾ, കാട് പിടിച്ച് കിടന്ന റോഡ് സൈഡുകൾ, പുറമ്പോക്ക് ഭൂമികൾ ഒക്കെ ഏറ്റെടുത്ത് പബ്ലിക് ലൈബ്രറി വെള്ളനാട് ടൗൺ വാർഡൻ സംയുക്തമായി ചേർന്നുകൊണ്ട്
ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനുമൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിനും പുസ്തകം വീടുകളിൽ എത്തിക്കുന്നതിനും ഈ ലൈബ്രറിയുടെ പ്രവർത്തന മേഖലയിലെ എവിടെ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടോ ആ സമീപ പ്രദേശ പഞ്ചായത്തുകളിലടക്കം പുസ്തകങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിന് ലൈബ്രറി മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ എല്ലാ മാസവും ദ്വൈമാസിക പരിപാടി എന്നുള്ള രണ്ട് മാസത്തിലൊരിക്കൽ വിദ്യാർത്ഥികളുടെ കലാ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ നടക്കുമ്പോൾ അത് ലൈവായി കാണുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ലൈബ്രറി. ജൻധൻ സംസ്ഥാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനവുമായി ചേർന്നുകൊണ്ട് കമ്പ്യൂട്ടർ പരിശീലന പദ്ധതിക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. ആദ്യ ബാച്ച് പരിശീലനം പൂർത്തിയാക്കി മുഴുവൻ എ ഗ്രേഡോടുകൂടി എല്ലാ വിദ്യാർത്ഥികളും 20 പേരടങ്ങുന്ന ബാച്ചാണ്, മുഴുവൻ പേരും പാസ്സായി. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചിൻ്റെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളനാട് പബ്ലിക് ലൈബ്രറിയുടെയും ജൻസി ഷൻസ് സംസ്ഥാൻ്റെ ഭാഗമായി സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു കമ്പ്യൂട്ടർ ക്ലാസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് 5 മാസത്തെ കോഴ്സാണ്. അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കോഴ്സാണിത്. ഇവിടെ 18 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ കമ്പ്യൂട്ടർ പരിജ്ഞാനം കൊടുക്കുന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. മുമ്പ് കേരളം മൊത്തം സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കണമെന്നുള്ളതുപോലെ ഇപ്പോൾ എല്ലാ പേരും കമ്പ്യൂട്ടറിൽ പരിജ്ഞാനം കൈവരിക്കുന്നവരാകണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി തുടങ്ങിയതാണിത്. പബ്ലിക് ലൈബ്രറിയാണ് ഇവിടെ ക്ലാസ് നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിരിക്കുന്നത്. സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള വനിതകൾക്ക് ഇങ്ങനൊരു സംവിധാനം മൂലം കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കഴിയുന്നുണ്ട്. പിന്നെ സൗജന്യമായതുകൊണ്ട് ഒരുപാട് നമ്മളൊരു കോഴ്സ് പഠിക്കാൻ പോകണമെങ്കിൽ തന്നെ ഒത്തിരി പൈസ കൊടുത്ത് വേണം പഠിക്കാൻ. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് അത്രയും പൈസ മുടക്കി പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇങ്ങനൊരു ഫ്രീ കോഴ്സ് ഉള്ളതുകൊണ്ട് അത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരപ്രദമാണ്. വയോജനങ്ങളുടെ തുടർ പഠനം, PSC പരിശീലനം, വനിതകളുടെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലന പരിപാടികൾ, കലാകായിക മേഖലകളിൽ പരിശീലനം, സംവാദങ്ങൾ, ബോധവൽക്കരണ പരിപാടികൾ, സെമിനാറുകൾ, സാധുജനക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങി ഒരു നാടിൻ്റെ സമഗ്ര മേഖലകളിലും വെള്ളനാട് പബ്ലിക് ലൈബ്രറി അതിൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. വെള്ളനാട്ടെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര കാഴ്ച വച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈബ്രറിയാണ്. പുസ്തക വായനയ്ക്കപ്പുറമായി കുട്ടികളുടെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരങ്ങൾ, PSC അധിഷ്ഠിത കോച്ചിങ് ക്ലാസ്സുകൾ, സൗജന്യ കമ്പ്യൂട്ടർ അധിഷ്ഠിത ക്ലാസ്സുകൾ, സൗജന്യ തയ്യൽ പരിശീലന ക്ലാസ്സുകൾ തുടങ്ങിയവയും ഈ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നു വരികയാണ്. വെള്ളനാട് സ്കൂളിനോടനുബന്ധിച്ച് പ്രവർത്തിച്ചു വന്ന റൂറൽ ലൈബ്രറി 1951 ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ നിയന്ത്രണത്തിൽ വിട്ടുകൊടുത്തതോടെ ജനകീയ കമ്മിറ്റികളുടെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന ഇന്നത്തെ പബ്ലിക് ലൈബ്രറിയായി മാറി. ഒരുപാട് അക്ഷരസ്നേഹികളുടെ അശ്രാന്ത പരിശ്രമമുണ്ട് ഇന്ന് കാണുന്ന പബ്ലിക് ലൈബ്രറിയിലേക്കുള്ള പരിവർത്തനത്തിന്. ആദ്യകാലം മുതലുള്ള പബ്ലിക് ലൈബ്രറി അംഗത്വ രജിസ്റ്റർ ഉൾപ്പെടെ ലൈബ്രറിയുടെ ഓരോ നാൾ വഴിയും കൃത്യമായി പരിപാലിച്ചുകൊണ്ട് തികച്ചും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതിയും തുടർന്നു പോരുന്നത്. വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രചോദനങ്ങളും വെള്ളനാട് പബ്ലിക് ലൈബ്രറി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. സാംസ്കാരിക പരിപാടികളും പൊതുവിജ്ഞാനങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് ഓരോ പരിപാടികളും പുതിയതായി സംഘടിപ്പിക്കുന്നത്. എല്ലാ പേരും വായനയുടെ രംഗത്തേക്ക് വരണമെന്ന്, വായനാശീലം വായിച്ച് വളരുക എന്നത് ഒരു പ്രധാന ഘടകമായി സ്വീകരിച്ച് എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ പുസ്തക ശേഖരണത്തിനും അത് വായനക്കാരിൽ എത്തിക്കുന്നതിനുമുള്ള പുതിയ മാർഗങ്ങൾ തേടുകയാണ് സംഘാടകർ. വീടുകളിൽ പൊടി പിടിച്ച് ഇന്ന് തുറന്നുപോലും നോക്കാതെ വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ അതെല്ലാം ലൈബ്രറിയിൽ എത്തിക്കാൻ ഉള്ള ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് 100 കണക്കിന് വിദ്യാർത്ഥികൾക്കും മറ്റ് വായനാപ്രിയരായിട്ടുള്ള ആളുകൾക്കും സഹായകരമാകും. അതാണ് ഇപ്പോൾ ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം. ഉപയോഗിക്കാതെ എടുത്ത് ആക്രി വിലയ്ക്ക് തൂക്കി വിൽക്കുന്ന പുസ്തകങ്ങൾ ശേഖരിച്ച് നമ്മൾ പുതിയ പ്രിൻ്റൊന്നും കിട്ടാത്ത പുസ്തകങ്ങളടക്കം അതിലുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള ഒട്ടേറെ ഗ്രന്ഥങ്ങൾ അത്തരത്തിൽ ലൈബ്രറിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനം നമ്മൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ ഒരു ദിവസം ഒരാളെയെങ്കിലും അംഗമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ലൈബ്രറിയുടെ പുതിയ മന്ദിരം 2006 അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ MA ബേബി ഉദ്ഘാടനം ചെയ്ത അന്ന് മുതൽ ഈ ലൈബ്രറിയുടെ മെമ്പർഷിപ്പ് ഒരു ദിവസം ഒരാളെയെങ്കിലും മെമ്പറാക്കുക എന്ന പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുകയും
അത് അന്ന് 1200 അംഗങ്ങളുണ്ടായിരുന്ന പബ്ലിക് ലൈബ്രറിയിൽ ഇന്ന് 5800+ അംഗങ്ങളുള്ള ലൈബ്രറി ആയി ഇത് മാറുന്നതിന് ആ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ലൈബ്രറി മുന്നോട്ട് പോകുന്നത്. ഇനിയും കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഒരു ഗ്രന്ഥശാല ഒരു നാടിൻ്റെ സമസ്ത മേഖലകളിലും സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ അത് ആ നാടിൻ്റെയും നാട്ടുകാരുടെയും ദൈനംദിന ജീവിതത്തിൽ പോലും നിതാന്ത ജാഗ്രത പുലർത്തുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ വെള്ളനാട് പബ്ലിക് ലൈബ്രറി എന്ന ഈ അക്ഷരജ്വാല തലമുറകൾക്ക് വെളിച്ചം പകർന്നുകൊണ്ടേയിരിക്കും.